പോകുന്ന സമയത്തിനു ശേഷം കൃഷി സംസ്കാരത്തെ ഉൾക്കൊള്ളുവാൻ തീരുമാനിച്ച ഈ യുവാക്കളോട് താങ്കൾക്ക് എന്തൊക്കെയാണ് നിർദ്ദേശിക്കുവാനുള്ളത്? കൃഷി സംസ്കാരം ഇന്ത്യയുടെ ഒരു സംസ്കാരമാണ്. അത് കേരളത്തിൽ അത് കുറേ നാളായി കൈമോശം വരുന്നു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞത് നേരാ. പക്ഷേ ആ സംസ്കാരം നമ്മൾ പുനഃസ്ഥാപിക്കുക. ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന കാർഷിക മേഖലയുടെ പുരോഗതി അത് ശരിക്കും നമ്മുടെ പുതിയ തലമുറയെ ആവേശഭരിതരാക്കിയിട്ടുണ്ട്. പെരുമ്പളത്തെ യുവാക്കൾ വളരെ ആവേശപൂർവ്വമാണ് കൃഷിരംഗത്തേക്ക് കടന്നു പോകുന്നത്. ഇവർ തന്നെ ഇപ്പോൾ 10 ഏക്കറോളം കൃഷി ലാഭകരമായി ചെയ്തു. നല്ല വിളയാണുള്ളത്. എല്ലാ സഹായവും പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും അവർക്ക് നൽകിയിട്ടുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത്? പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന കൃഷി രീതി ആയിരുന്നു. പെരുമ്പളത്തെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള മുണ്ടകനും ഉമയുമാണ് നമ്മൾ ഈ വർഷം ഇപ്പോൾ പെരുമ്പളത്ത് കൃഷി ചെയ്തു വരുന്നത്. നല്ല ഉൽപാദനശേഷിയുള്ളതാണ് ഉമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുണ്ടകൻ പാരമ്പര്യമായി കൃഷി ചെയ്യുന്നതാണ്. ഇത് കൂട്ടുമുണ്ടകനായിട്ടും നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലും ഇപ്പോൾ നമ്മൾ കൃഷിഭവനിലൂടെ നമ്മൾ വിത്ത് സൗജന്യമായി വിത്ത് കൊടുക്കുന്നത് ഉമ എന്ന് പറയുന്ന അത്യുൽപാദനശേഷിയുള്ള ഒരിനം വിത്തുകളാണ്. കർഷകരല്ലാതിരുന്ന നിങ്ങൾ 10 ഏക്കറോളം കൃഷി ചെയ്തപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിട്ടത്? ഇപ്പോൾ നമ്മൾ കൃഷി ആരംഭിച്ച സമയത്ത് നമുക്ക് ആരംഭിച്ചെന്നല്ല ആരംഭിക്കാനുള്ള ഒരു ആലോചനകൾ നടന്ന സമയത്ത് നമ്മൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് ആവശ്യമായ സ്ഥലം. കാരണം ഞങ്ങൾക്ക് ആർക്കും സ്വന്തമായ സ്ഥലമുള്ള ആൾക്കാരല്ല. അപ്പം ഞങ്ങൾ അതിന് ഞങ്ങളുടെ മേലധികാരികൾ പഞ്ചായത്തും കൃഷിഭവനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്കും അതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം അവരൊരുക്കിത്തന്നു. പ്രത്യേകിച്ചും ഇതേപോലുള്ള പാടശേഖരങ്ങളെന്ന് പറയുന്നത് ഈ യാത്രാ സൗകര്യം ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ടില്ലർ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പാടശേഖരത്തിലേക്കൊന്നും ടില്ലറൊന്നും വരില്ല. ഇതിപ്പോൾ നമ്മൾ തലക്ക് ചുമന്നോ അല്ലെങ്കിൽ ട്രോളിയിൽ കയറ്റിയോ ഏതെങ്കിലും റോഡിൻ്റെ അടുത്ത് എത്തിച്ചിട്ട് അതിൽ ടില്ലറിൽ കയറ്റി നമ്മൾ ഈ മെതിക്കുന്ന സ്ഥലത്ത് എത്തിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇത് ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നെല്ലിങ്ങനെ പൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേസ്റ്റേജ് കണ്ടമാനം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കുന്നതിന് ഫാം റോഡുകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഈ പാടത്തിന് വശങ്ങളിൽ തന്നെ പറ്റേ തന്നെ ഈ റോഡുകൾ വന്നാലേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ കൊയ്ത്തന്ത്രമുണ്ട് ഇവിടെ എങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ പാടശേഖരത്തിലൊക്കെ വെള്ളമായതുകൊണ്ട് കൊയ്ത്തന്ത്രം ഉപയോഗിച്ച് കൊയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും, നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ പണിക്കാരെ തന്നെ ഇറക്കിയാണ് ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമൊക്കെ നമുക്ക് ചിലവുകൾ കൂടിക്കൂടി വരികയാണ്. എന്നിരുന്നാൽ തന്നെ ഞങ്ങൾ എന്തൊക്കെ ചിലവ് വന്നാലും ഇത് കൃഷി നമ്മൾ തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങൾ 20 പേരുള്ള ആ 20 പേരുടെയും ലക്ഷ്യം. കൃഷി എന്ത് നഷ്ടം വന്നാലും കൃഷി ഇനിയും തുടരണം എന്ന് തന്നെയാണ്. അരയണയും ചക്രത്തിന്റെയും വാക്കലിന്റെ കണക്കിൽ കൂലിയും പദവും നൽകിയിരുന്ന ഗതകാലത്തിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഈ കർഷകർ. കഴിഞ്ഞ കാല കൃഷിയെ പറ്റിയൊക്കെ പറയുമ്പോഴേ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ നല്ല ഭയങ്കരമായ കൃഷി നമ്മുടെ ഞങ്ങളുടെ അച്ഛന്മാരും അപ്പൂപ്പന്മാരും ഒക്കെ ആയിട്ട് കൃഷിയൊക്കെ മുടങ്ങാതെ നല്ല രീതിയിൽ തന്നെ നല്ല വിളവെപ്പോടുകൂടി ചില കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ തീരെ ചെറുപ്പ പിള്ളേരല്ലായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് തന്നെ പിള്ളേരാണെങ്കിലും നമുക്ക് ഓടിച്ചെന്ന് ചെയ്യാൻ വല്ലാത്തൊരു ഉത്സാഹവും അങ്ങനെയുള്ള ആ അന്തരീക്ഷത്തിൽ നല്ലൊരു സന്തോഷമായ ഓണക്കാല ഇതുപോലെ കൃഷി പണിയൊക്കെ തുടങ്ങിയാൽ ഈ തേക്കുപാട്ടും കൊയ്ത്തു പാട്ടും ഇത് ചെയ്യുന്ന ആൾക്കാർ മെതിക്കുന്ന ആ സമയത്തൊക്കെ കളത്തിലൊക്കെ നല്ലൊരു പാട്ടും എന്നുള്ള ഒരു സന്തോഷം നല്ലൊരു ഉത്സവത്തിനൊക്കെ വഹിക്കും അന്നത്തെ ആ കാലഘട്ടത്തിൽ. അതിങ്ങനെ നടന്ന് കുറേ കാലം കഴിഞ്ഞപ്പോഴേക്ക് കൃഷി ഈ സംവിധാനത്തിൽ നിന്നും ഈ കർഷകർ അകലാൻ ശ്രമിച്ചതിൻ്റെ ഇതുകൊണ്ടാണ് നമ്മൾ ഈ പാടങ്ങളൊക്കെ തരച്ചായത്. അത് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകാം, എല്ലാ രണ്ട് ഭാഗത്തു നിന്നും ഈ കാര്യങ്ങൾ കൊണ്ടാണ് ഇത് പറയുന്നത്. തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ കാരണം അവർക്ക് ഈ കൂലി ഇങ്ങനെ ഓരോ വർഷം തോറും കൂലി കൂടുതൽ വരുമല്ലോ. അപ്പൊ കൂലി കൂടുതൽ വരുമ്പോ അവർക്ക് ഇത് മുതലാകാത്ത രീതിയിലാണ് കൃഷി വരുന്നത്. അപ്പൊ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ ക്ഷാമം വന്നു. തൊഴിലാളികൾ ഇതിനേക്കാൾ കൂലി കൂടുതൽ കിട്ടുന്ന, വേതനം കൂടുതൽ കിട്ടുന്ന ഓരോ